ആലുവ ഭാഗത്തുള്ള ഈ കുടിയേറ്റ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളുടെ ജീവിത സാഹചര്യം എത്രത്തോളം ദുഷ്കരമാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ഈ അവസ്ഥ. ഈ വീട് ഒരു കുടുംബം താമസിച്ചിരുന്നതാണ്. ആ കുടുംബത്തിൽ വാടകയ്ക്കിപ്പോൾ താമസിക്കുന്നത് 5 കുടുംബങ്ങളാണ്. അതിൽ 2-3 ബാച്ചിലേഴ്സ് ഉണ്ട്, ബാക്കി കുടുംബമായി താമസിക്കുന്നു. ഈ വീടിൻ്റെ പിൻവശത്താണ്, ഇടത്തെ ഭാഗത്താണ് ഈ കുടുംബത്തിൻ കുട്ടിയുടെ കുടുംബം താമസിക്കുന്നത്. ആ ഭാഗം കൂടി നമുക്കൊന്ന് കാണാം. ഇവിടെയാണ് 4 കുട്ടികളും കുട്ടിയുടെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. വളരെ മോശമായൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഒരു പക്ഷേ ഈ അതിഥി തൊഴിലാളികളുടെ ജീവിത പരിസരത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ തന്നെ നോക്കൂ, നമ്മളിവിടെ വരുന്ന സമയത്ത് തന്നെ തെരുവുനായയുണ്ട്, ഒപ്പം മാലിന്യം കിടക്കുന്ന പ്രദേശം കാണാം. ഈ പരിസരത്താണ് 4 കുഞ്ഞുങ്ങളും ഈ കുടുംബവുമായിട്ട് താമസിക്കുന്നത്. പ്രേക്ഷകർക്ക് അവരുടെ വീട് നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കും. ഈ ഒറ്റമുറി വീട്ടിലാണ് 4 കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും കഴിഞ്ഞിരുന്നത്. ഇതിന് തൊട്ടിപ്പുറത്ത് കാണുന്ന മുറിയിൽ മറ്റൊരു കുടുംബം താമസിക്കുന്നുണ്ട്. എത്രമാത്രം പരിതാപകരമാണ് ഇവരുടെ ജീവിത സാഹചര്യം എന്നത് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കുഞ്ഞിൻ്റെ ബാഗ് അവിടെ തൂങ്ങിക്കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അവസാനം തൈക്കാട്ടുകര LP UP സ്കൂളിൽ ഈ കുഞ്ഞ് 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയപ്പോൾ കൊണ്ടുപോയ ബാഗാണ്. ആ ബാഗ് അനാഥമായി കിടക്കുന്നു. ആ കുഞ്ഞ് അവശേഷിപ്പിച്ചു പോകുന്ന ഓർമ്മകളും അങ്ങനെ വളരെയധികം നമ്മളെ തൊടുന്ന ജീവിത സാഹചര്യമാണ്. ഒരുപക്ഷേ ഒരു ശരാശരി മലയാളിയുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും എത്രയോ താഴെയാണ് ഈ ആലുവ ഭാഗത്തുള്ള ഈ മറ്റു അതിഥി തൊഴിലാളികളുടെ ജീവിത സാഹചര്യം എന്നത് നമ്മളെ നടക്കുന്നതാണ്. ആ സാഹചര്യങ്ങൾ കൂടി ഒരു പരിധിവരെ ഈ കുഞ്ഞിൻ്റെ ഇത്തരത്തിലുള്ള ഈ ദുരന്തത്തിന് കാരണമായിട്ടുണ്ട്. കാരണം ഈ കുഞ്ഞിന് 4 കുട്ടികളാണുള്ളത് അല്ലേ, ബിനിൽ 4 കുട്ടികളാണുള്ളത്. അതിൽ മൂത്ത കുട്ടി 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2-ാമത്തെ കുട്ടി ഇപ്പോൾ മരിച്ചുപോയ കുട്ടി 1-ാം ക്ലാസ്സിൽ, അതിനുശേഷം 2 കുട്ടികൾ കൂടിയുണ്ട്. അവർ ഇത്രയും പേര് താമസിച്ചിരുന്നത് ഈ ചുരുങ്ങിയിടത്താണ്. ഇത് സാധാരണ ബോംബെയിലും മറ്റ് ചേരികളിലും കാണുന്നത് പോലെയാണ്. ഇത് ആലുവയുടെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്ര പേരിവിടെ താമസിക്കുന്നു എന്നുള്ളതിനൊരു കൃത്യമായ കണക്കിപ്പോഴും ആരുടെ കയ്യിലുമില്ല, ശരിയല്ലേ? തീർച്ചയായും അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. കാരണം ഈ കൊലപാതകം നടത്തിയിട്ടുള്ള പ്രതി എന്ന് സംശയിക്കുന്ന ഈ വ്യക്തി, അയാൾ എവിടെ നിന്ന് വന്നു, എപ്പോൾ വന്നു എന്നെ സംബന്ധിച്ച് ആർക്കും കൃത്യമായ ഒരു മറുപടിയില്ല. 22-ാം തീയതി വന്നു എന്ന് പറയുന്നു. 2 ദിവസം മുമ്പ് മാത്രമാണ് ആ വ്യക്തി ഇവിടെ താമസിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. പക്ഷേ അപ്പോഴും അയാളുടെ ID പ്രൂഫോ അയാളുടെ ഫോൺ നമ്പറോ അയാൾ ആരാണ് എന്ത് ജോലി ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസിനെങ്കിലും എന്തെങ്കിലും വ്യക്തത വരുത്താൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയധികം കുട്ടികൾ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികൾ ബീഹാർ മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ പോലും അവർ മലയാളം നന്നായി സംസാരിക്കുന്ന കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള കുട്ടികളാണ്. പലപ്പോഴും ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി ഉൾപ്പെടെ മലയാളം നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഈ വീട്ടിലാണ് ഇന്നലെ 3:30 നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഈ കുട്ടിയുടെ അമ്മ തുണി പുറത്ത് അലക്കിയിട്ടിരിക്കുന്നത്. എടുത്ത് മടക്കി വയ്ക്കാൻ പോകുമ്പോൾ ഈ 3 കുട്ടികളും പുറത്തേക്ക് പോവുകയും പുറത്ത് സാധാരണ അവർ കളിക്കുന്ന ഇടങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. സമയം അപ്പോഴേക്കും 2:30 ആ ഉച്ചയ്ക്ക് ശേഷം, 2:30 ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് അമ്മ സാധാരണ അവർ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അവർ കളിച്ചിട്ട് തിരികെ വരാറാണ് പതിവ്. നമുക്ക് ആ സ്ഥലം കൂടി ഒന്ന് കാണാം. എവിടെയാണ് കുട്ടി പോയത്, എവിടെ നിന്നാണ് ഈ കുട്ടിയെ ഒരു പക്ഷേ ഈ പ്രതിയായ ആലം തട്ടിക്കൊണ്ട് പോയത് എന്നത് കൂടി നമുക്ക് തത്സമയം കാണാൻ ശ്രമിക്കാം. അതിനു മുൻപ് നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ കൂടി ഇപ്പോൾ എനിക്കൊപ്പം ചേരും. ഈ വീടിൻ്റെ മുൻപിലൂടെയാണ് ഈ കുഞ്ഞ് പുറത്തേക്ക് കളിക്കാൻ പോകുന്നത്. ഈ വഴി മുന്നോട്ട് പോകുന്നത് വലത്തോട്ടും ഇടത്തോട്ടും 2 വഴിയാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഒരു ഭാഗം മുൻപേ ഭാഗം റെയിൽവേ ക്രോസാണ്. ആ റെയിൽവേ ക്രോസ് കടന്നു പോവുക സാധ്യമല്ല. ഇവിടെ ഈ വീടിൻ്റെ തൊട്ടു മുന്നിൽ നിന്നുള്ള ഈ വഴിയിൽ നിന്ന് ഇതാ നോക്കൂ, വലതുവശത്തേക്ക് തിരിയുന്ന ഈ റോഡുണ്ട്. ചെറിയൊരു വഴിയാണ്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ ഈ മുഴുവൻ കോമ്പൗണ്ടും ഒരു ഉടമസ്ഥൻ്റേതാണ്. ആ മുതലാളിയുടെ അഥവാ ആ ഹൗസ് ഓണറുടെ വീടാണ് അങ്ങേ അറ്റത്തുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഫ്ളാറ്റിലാണ്, പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏകദേശം 20-ലധികം കുടുംബങ്ങളോ അല്ലെങ്കിൽ ബാച്ചിലർ ആയിട്ടുള്ളവരോ ഓരോ മുറികളും എടുത്തിരിക്കുന്നത്. ഒരു മുറിയിൽ തന്നെ 4, 5, 6 മുതൽ 10 വരെ ആളുകൾ താമസിക്കുന്നുണ്ട് ഈ കോംപ്ലക്സിൽ എന്നുള്ളതാണ്. ഇതിൽ ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നതെന്നോ ഇവരുടെ മേൽവിലാസം എന്താണെന്നോ ഇവരെവിടെ നിന്ന് വന്നവരാണെന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ആസാം സ്വദേശിയാണെന്ന് ആദ്യം പറയുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന ആധാർ കാർഡ്, ബിന്നിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുന്ന ആധാർ കാർഡ് ബീഹാറിൻ്റെതാണ്. പക്ഷേ ഇപ്പോഴും ആസാമാണോ ബീഹാറാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അല്ലേ? അതെ, തീർച്ചയായും. കെയർ ഓഫ് ഇന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് ആധാർ കാർഡ് ഉണ്ടായിട്ടുള്ളത്. കരാരിയ ജില്ലയിലാണ് ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന ലുക്ക് ഔട്ട് നോട്ടീസിൽ ഉൾപ്പെടെ ഇത് ആസാം സ്വദേശിയാണെന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം. ഈ കൊലപാതകം നടത്തുന്ന വ്യക്തിയുടെ ഐഡൻറ്റിറ്റി കൃത്യമായി തിരിച്ചറിയുന്നതിന് പോലും നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇത്രത്തോളം താമസം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം.